എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 2022 പത്മ പുരസ്കാരങ്ങളാണ്. നമുക്കറിയാം പത്മശ്രീ, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ട്രിക്സിലൂടെയും കോഡിലൂടെയൊക്കെയാണ് ക്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ക്ലാസ് കണ്ടതിന് ശേഷം കോഡൊക്കെ യൂസ്ഫുൾ ആണോ, കോഡ് വെച്ച് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്ത് പറയണം കേട്ടോ. ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുമ്പ് അൺഅക്കാദമിയിൽ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ബാച്ച് കോഴ്സസ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 2022 പത്മ പുരസ്കാരങ്ങളാണ്. നമുക്കറിയാം പത്മശ്രീ, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ട്രിക്സിലൂടെയും കോഡിലൂടെയൊക്കെയാണ് ക്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ക്ലാസ് കണ്ടതിന് ശേഷം കോഡൊക്കെ യൂസ്ഫുൾ ആണോ, കോഡ് വെച്ച് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്ത് പറയണം കേട്ടോ. ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുമ്പ് അൺഅക്കാദമിയിൽ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ബാച്ച് കോഴ്സസിന്റെ ഡീറ്റെയിൽസ് നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാണ്. ബെവ്കോ എൽഡിസി ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അൺഅക്കാദമിയിൽ ജേതാവ് എന്ന പേരിൽ 100 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ബാച്ച് കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ പ്ലസ് ടു ലെവൽ മെയിൻ എക്സാം, സിപിഒ, സിഒ പോലെയുള്ള മെയിൻ എക്സാംസ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ജനുവരിയിൽ തന്നെ ഒരു റിവിഷൻ ബാച്ച് കോഴ്സ് അൺഅക്കാദമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് 120 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന ആരംഭം എന്ന ബാച്ചും അൺഅക്കാദമിയിൽ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ബാച്ചുകളിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആപ്ലിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് അൺഅക്കാദമി ആപ്ലിക്കേഷൻ ആദ്യം ഡൗൺലോഡ് ചെയ്തെടുക്കുക. എത്ര മാസത്തെ സബ്സ്ക്രിപ്ഷൻ ആണ്, എത്ര മാസം അൺഅക്കാദമി യൂസ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യം അത് ഈ ഒരു ഫീ സ്ട്രക്ചർ നോക്കിയിട്ട് തീരുമാനിക്കുക. ഇപ്പൊ ഒരു മാസത്തേക്കാണ് യൂസ് ചെയ്യേണ്ടത്, ഒരു മാസത്തേക്ക്. ഇപ്പൊ സിപിഒ സിഒ പോലുള്ള എക്സാംസിനൊക്കെ ഒരു മാസത്തെ ആവശ്യം നിങ്ങൾക്ക് വരും. അപ്പൊ ഒരു മാസത്തേക്കാണ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നോർമലി അൺഅക്കാദമിയിൽ 1700 രൂപയാണ് റേറ്റ് എങ്കിൽ നമ്മുടെ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, മാജിക് കോഡ്സ് എന്ന് പറയുന്ന നമ്മുടെ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1530 രൂപയ്ക്ക് ഒരു മാസം അൺഅക്കാദമിയുടെ ക്ലാസ്സസ് നമുക്ക് കിട്ടുന്നതാണ്. അതേപോലെ താഴോട്ടുള്ള ഫീസിന്റെ സ്ട്രക്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര മാസത്തെ സബ്സ്ക്രിപ്ഷൻ ആണ് വേണ്ടതെന്നുള്ള കാര്യം തീരുമാനിക്കുക. പിന്നെ അൺഅക്കാദമിയുടെ ഫീച്ചേഴ്സ് ഓൾറെഡി എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ. ടെസ്റ്റുകളും അതേപോലെ PDF നോട്ട്സും ഒക്കെ അൺഅക്കാദമിയുടെ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. അതേപോലെ ലൈവ് ക്ലാസ്സസ് ആയതുകൊണ്ട് തന്നെ തെറ്റുകളൊന്നും ഇല്ലാതെ തന്നെ ക്ലാസ് നമുക്ക് കിട്ടും. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈവിൽ തന്നെ നമുക്ക് ടീച്ചേഴ്സിനോട് ചോദിക്കാനും പറ്റും. അപ്പൊ ഇതൊക്കെ മറ്റ് ആപ്ലിക്കേഷൻസിൽ ഒന്നും കാണാത്ത കുറച്ച് ഫീച്ചേഴ്സ് ആണ്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ഈ ഒരു ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് പത്മവിഭൂഷൺ തന്നെ നോക്കാം. ഇത്തവണ 2022 ആകെ 4 പേർക്കാണ് രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ബിപിൻ റാവത്ത് തന്നെയാണ്. ആരാണ്? സംയുക്ത സൈനിക മേധാവിയായിരുന്ന വ്യക്തിയാണ് ബിപിൻ റാവത്ത്. ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് ഈയിടെ അന്തരിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് ബിപിൻ റാവത്ത് അല്ലെ. അപ്പൊ അതിന് കോഡിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ബിപിൻ റാവത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് 2022 പത്മവിഭൂഷൺ ലഭിച്ചത്. അടുത്ത വ്യക്തി കല്യാൺ സിംഗ് ആണ്. അദ്ദേഹം ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് തന്നെയാണ് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പൊളിറ്റിക്സ് വലിയ പിടുത്തമില്ലാത്തവർക്ക് ഇദ്ദേഹത്തിന്റെ പേര് അത്ര ഫെമിലിയർ ആയിരിക്കില്ല. അതുകൊണ്ട് ജസ്റ്റ് ചെറിയൊരു ട്രിക്കിലൂടെ നമുക്ക് പഠിക്കാനായിട്ട് നോക്കാം. നമ്മൾ കേട്ടിട്ടില്ലേ സർവാഭരണ വിഭൂഷിതയായിട്ടെന്ന് കേട്ടിട്ടില്ലേ? നല്ല ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് നല്ല ഒരുങ്ങി വരുന്നത് കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ സർവാഭരണ വിഭൂഷിതയായിട്ടെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ ഒരു കൺസെപ്റ്റിലൂടെയാണ് നമ്മൾ പത്മവിഭൂഷൺ കോഡ് വെച്ച് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഒരു കല്യാണ പെണ്ണിന്റെ ഒരു ഇമേജ് നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? സർവാഭരണ വിഭൂഷിതയായിട്ടായിരിക്കും അല്ലെ ഇരിക്കുന്നത്. ആ രീതിയിൽ കല്യാണ പെണ്ണ് കല്യാൺ സിംഗ് പത്മവിഭൂഷണാണ് ലഭിച്ചതെന്ന് നമുക്ക് കിട്ടില്ലേ? അടുത്ത വ്യക്തി രാധേശ്യാം ഖേംകെയാണ്. അദ്ദേഹത്തിന് സാഹിത്യ മേഖലയിലെ സംഭാവനയ്ക്കാണ് രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചത്. അപ്പൊ ഈ പേരും പലർക്കും ഫെമിലിയർ ആയിരിക്കില്ല. അതുകൊണ്ട് ജസ്റ്റ് നമുക്കൊരു ചെറിയൊരു ട്രിക്കിലൂടെ പഠിക്കാനായിട്ട് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ്. നന്നായിട്ട് ഒരുങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് സർവാഭരണ വിഭൂഷിതയായിട്ടെന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം രാധേശ്യാം എന്ന് പറയുമ്പോൾ ഒരു രാധയുണ്ടല്ലോ. നമുക്ക് കൃഷ്ണനും രാധയിലെയും രാധേനെ അറിയാലോ. രാധേനെ നമ്മൾ എപ്പോ കണ്ടാലും എന്താണ്, നന്നായിട്ട് ഒരുങ്ങിയാണ് അല്ലെ, നന്നായിട്ട് ഒരുങ്ങിയാണ്. സർവാഭരണ വിഭൂഷിതയായിട്ടാണ് രാധയുടെ ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നത്. ആ രീതിയിൽ രാധ സർവാഭരണ വിഭൂഷിത പത്മവിഭൂഷൺ ആണ് ലഭിച്ചതെന്ന് നമുക്കൊന്ന് ഓർത്തെടുക്കാൻ പറ്റില്ലേ? അപ്പൊ രാധേശ്യം
KMK പത്മവിഭൂഷണോ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് കിട്ടുമല്ലോ. അടുത്ത വ്യക്തി ഡോക്ടർ പ്രഭ ആത്രയാണ്. ഹിന്ദുസ്ഥാൻ ശാസ്ത്രീയ സംഗീതജ്ഞയാണ്. സംഗീത മേഖലകളിലെ സംഭാവനകളുടെ പേരിലാണ് 2022 പത്മവിഭൂഷൺ ഡോക്ടർ പ്രഭ ആത്രയ്ക്ക് ലഭിച്ചത്. നമ്മൾ ബാക്കി പറഞ്ഞ 3 പേർക്കും മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ 2022 ലഭിച്ചതെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ പ്രഭ ആത്രയ്ക്ക് മാത്രമാണ് മരണാനന്തര ബഹുമതി അല്ലാതെ പത്മവിഭൂഷൺ 2022 ലഭിച്ചിട്ടുള്ളത്. ഈ പേരും പലർക്കും ഫെമിലിയർ ആയിരിക്കില്ല. അതുകൊണ്ട് ജസ്റ്റ് ചെറിയൊരു കണക്ഷൻ പറയാണ്. നേരത്തെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ സർവ്വാഭരണ വിഭൂഷിതയായിട്ട് ഒരുപാട് ആഭരണങ്ങളൊക്കെയാണ് ഞൊരുങ്ങി വരുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ഇമേജ് മനസ്സിലോട്ട് കൊണ്ടുവരിക. നമ്മൾ മുഖത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നല്ല പ്രഭയായിരിക്കും അല്ലെ, നല്ല പ്രഭയായിരിക്കും. അപ്പൊ ആ രീതിയിൽ ഡോക്ടർ പ്രഭ ആത്രേണി പത്മവിഭൂഷണുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. വലിയ ട്രിക്കൊന്നും അല്ല, എങ്കിലും പിന്നീട് കുറെ പേരുകൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പത്മവിഭൂഷണാണോ പത്മഭൂഷണാണോ പത്മശ്രീയാണോ എന്നൊരു ഡൌട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ ട്രിക്സ് ആണെങ്കിലും പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് പത്മശ്രീ പുരസ്കാരങ്ങളിലോട്ട് പോകാം. 2022 രാജ്യത്ത് 107 പേർക്കാണ് പത്മശ്രീ അവാർഡ്സ് ലഭിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട വ്യക്തികളെ നമുക്ക് നോക്കാം. പിന്നെ കോഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന കീവേഡ് പത്മശ്രീ എന്നാണല്ലോ. അപ്പൊ സ്ത്രീ എന്ന് പറയുന്ന ഒരു കീവേഡ് വെച്ചാണ് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, 1-ാമത്തെ വ്യക്തി നീരജ് ചോപ്രയാണ്. എല്ലാവർക്കും അറിയാവുന്ന വ്യക്തി തന്നെയാണ്. ടോക്കിയോ ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ ജേതാവാണ് നീരജ് ചോപ്ര. എങ്കിലും പരീക്ഷാ ഹാളിലേക്ക് കയറുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഡൗട്ട് വരാം, ഇദ്ദേഹത്തിന് നീരജ് ചോപ്രയ്ക്ക് പത്മഭൂഷണാണോ പത്മശ്രീയാണോ എന്താണ് ലഭിച്ചതെന്നുള്ള കാര്യം. അതൊന്ന് ഒഴിവാവാനായിട്ട്, ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാവാനായിട്ട് ചെറിയൊരു ട്രിക്ക് പറയാം. വേണ്ടവരെടുക്കാം, വേണ്ടാത്തവരെ വിട്ടുകളഞ്ഞേക്കുക. ഫാക്ട് മാത്രം പഠിച്ചു പോവാം. ഓക്കെ, വേറൊന്നുമല്ല, കോഡ് ഇതാണ്. നമ്മൾ പറഞ്ഞ എന്താണ്, സ്ത്രീയെ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സ്ത്രീ എന്ന് പറയുന്ന ഒരു കീവേഡ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് പെട്ടെന്ന് കണ്ണീര് വരും എന്നുള്ള ഒരു കാര്യം അല്ലെ. സ്ത്രീകൾക്ക് പെട്ടെന്ന് കണ്ണീര് വരും എന്ന് പറയുന്ന ഒരു കാര്യം പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ കണ്ണീര്, നീര്, നീരജ് ചോപ്ര, പത്മശ്രീ, ഓക്കെ കണക്ട് ചെയ്യാലോ. അടുത്ത വ്യക്തി ബോളിവുഡ് ഗായകനായ സോനു നിഗമാണ്. അതേപോലെ അടുത്ത ഒരു മലയാളിയുടെ പേരാണ് ശങ്കര നാരായണ മേനോൻ ചൂണ്ടിലാകെ. 4 മലയാളികൾക്കാണ് ഇത്തവണ പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതിൽ ഒരു വ്യക്തിയാണ് ശങ്കര നാരായണ മേനോൻ ചുണ്ടയിൽ. അദ്ദേഹത്തിന്റെ മേഖല കായികമാണ്, കറക്റ്റ് പറഞ്ഞാൽ കളരിയാണ്. ഓക്കെ, അപ്പൊ സോനു നിഗം, ശങ്കര നാരായണ മേനോൻ ചുണ്ടയിൽ, ഇവർക്ക് 2 പേർക്കും ലഭിച്ചത് പത്മശ്രീയാണെന്ന് ഓർത്തിരിക്കാനായിട്ട് നമുക്കറിയാം അല്ലെ. പൊതുവെ സ്ത്രീകളാണ് ഈ നഖം, നഖം, സോനു നിഖം എന്നാണല്ലോ, അപ്പൊ നഖം എന്ന് കിട്ടുമല്ലോ ഈ നഖം. അതേപോലെ ശങ്കര നാരായണ മേനോൻ ചുണ്ടയിൽ നിന്നാണല്ലോ. ചുണ്ടും നഖും ഒക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആരാണ്, സ്ത്രീകളാണ് അല്ലെ. നെയിൽ പോളിഷ് ആക്കിയിട്ട് നഖമൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് കൊണ്ടു നടക്കുന്നത് ആരാണ്, സ്ത്രീകളാണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ലിപ്പില്ലേ, ചുണ്ട്, ചുണ്ടിലൊക്കെ കൂടുതൽ പണിയുന്ന, ലിപ്സ്റ്റിക് ഒക്കെ കൊണ്ട് പണിയുന്നത് ആരാണ്, സ്ത്രീകളാണ്. അപ്പൊ ആ രീതിയിൽ ഓർത്തു കഴിഞ്ഞാല് സോനു നിഗം, സോനു നിഗം നഖുവായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. അതേപോലെ ശങ്കര നാരായണ മേനോൻ ചുണ്ടയിൽ എന്ന് പറയുമ്പോൾ ചുണ്ടുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക. അപ്പൊ ആ സംഭവം കിട്ടിക്കോളുമല്ലോ, ഇവർക്ക് 2 പേർക്കും കിട്ടിയത് പത്മശ്രീയാണെന്നുള്ള കാര്യം കിട്ടിക്കോളുമല്ലോ. പത്മശ്രീ ലഭിച്ച അടുത്തൊരു മലയാളിയാണ് ശോശാമ്മ അയ്പ്. വെച്ചൂർ പശുക്കളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ശോശാമ്മ അയ്പ്പിന് പത്മശ്രീ നൽകി രാജ്യം അംഗീകരിച്ചത്. ഓക്കെ, ശോശാമ്മ എന്നാണല്ലോ, അവിടെ ഒരു അമ്മയുണ്ടല്ലോ, അമ്മ എന്ന് പറയുന്നത് സ്ത്രീയാണല്ലോ, ആ രീതിയിൽ അങ്ങ് കണക്ട് ചെയ്യുക. പത്മശ്രീയാണ് കിട്ടിയെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇനി അടുത്ത വ്യക്തി പി നാരായണ കുറിപ്പാണ്. ആരാണ് പി നാരായണ കുറിപ്പാണ്? സാഹിത്യ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു മേഖലയിലാണ് പി നാരായണ കുറിപ്പിന് പത്മശ്രീ ലഭിച്ചത്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കാനായിട്ട്, നാരായണ കുറിപ്പെന്നാണല്ലോ, നാരായണ ജപിക്കുക നമ്മൾ പറയില്ലേ. കൂടുതലും പഴയ സിനിമയിലാണെങ്കിലും നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിലും കൂടുതലും നാമം ജപിക്കുന്നത്, ഇരുന്ന് നാമം ജപിക്കുന്നത്, നാരായണ ജപിക്കുന്നത് കാണുന്നത് സ്ത്രീകളാണ് അല്ലെ. പ്രായമായ അമ്മമാരാണെങ്കിലും ഒക്കെ നമ്മൾ കാണുന്നതാണ് നാരായണ ജപിക്കുന്നത് കൂടുതലും സ്ത്രീകളാണ്. അപ്പൊ ആ രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പി നാരായണ കുറിപ്പിന് പത്മശ്രീയാണ് ലഭിച്ചതെന്ന് കിട്ടുമല്ലോ. ഓക്കെ, അടുത്ത വ്യക്തിയെ നോക്കാം. വന്ദന കട്ടാരിയ, ഇന്ത്യൻ ഫീൽഡ് ഹോക്കി പ്ലെയറാണ് വന്ദന കട്ടാരിയ. അവർക്കും പത്മശ്രീയാണ് ലഭിച്ചത്. അതൊന്ന് കണക്ട് ചെയ്ത് കിട്ടാനായിട്ട് നമുക്കറിയാം, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു മാരേജ് ഫംഗ്ഷൻ ഒക്കെ പോവുകയാണെങ്കിൽ, അല്ല നമ്മളിപ്പോ ഒരു എയർപോർട്ടിൽ പോയി ഫ്ലൈറ്റിൽ കയറുവാണെങ്കിലും നമ്മളെ വെൽക്കം ചെയ്യുന്നത് ആരാണ്, വന്ദനം, നമസ്കാരം അല്ലെ, വന്ദനം പറഞ്ഞ് വെൽക്കം ചെയ്യുന്നത് സ്ത്രീകളാണ് പൊതുവെ അല്ലെ. അപ്പൊ ആ രീതിയിൽ വേണമെങ്കിൽ വന്ദനം, വന്ദന കട്ടാരിയ പത്മശ്രീയാണ് ലഭിച്ചതെന്ന് ഓർത്തിരിക്കാന്ന് അല്ലേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കാം. KV റാബിയ, സാമൂഹിക പ്രവർത്തകയാണ്. പോളിയോ ബാധയെ തുടർന്നിട്ട് തളർന്നു പോയൊരു വ്യക്തിയാണ്.
എങ്കിലും സാമൂഹിക പ്രവർത്തനത്തിലൂടെ മറ്റുള്ളവർക്ക് മാതൃകയായതിനെ തുടർന്നിട്ടാണ് കെ വി റാബിയയ്ക്ക് ഇത്തവണത്തെ പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചത്. കെ വി റാബിയയും മലയാളി തന്നെയാണ്. ഓക്കെ, അത് ഓർത്തിരിക്കാനായിട്ട് കെ വി റാബിയനെ പത്മശ്രീയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമുക്കറിയാം. റാബി വിളയെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. അപ്പൊ വിളയാണല്ലോ, റാബി വിളയാണ്, ഫുഡ് ഐറ്റം ആണ്. അപ്പൊ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. പൊതുവേ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് സ്ത്രീകളുടെ ഒരു പരിപാടിയാണ് കുക്കിംഗ് എന്ന്. അങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷെ പൊതുവേ അങ്ങനെ ഒരു പറച്ചിലുണ്ട്. അതുകൊണ്ട് റാബി വിള, റാബി എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഫുഡുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ ആ രീതിയിൽ കുക്കിംഗ് സ്ത്രീകളാണല്ലോ കൂടുതലും കുക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ പത്മശ്രീയാണ് കെ വി റാബിയയ്ക്ക് കിട്ടിയെന്നൊന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത വ്യക്തി ആവണി ലഖാരയാണ്, പാരാലിമ്പിക് ഗോൾഡ് മെഡൽ ജേതാവാണ്. കായിക മേഖലയിലെ മികവിനാണ് ആവണിക്ക് 2022 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചത്. അടുത്ത ഒരു വ്യക്തിയെ കൂടി നോക്കാം. സൗക്കർ ജാനകി ആക്ട്രസ് ആണ്, പഴയകാല സിനിമാ നടിയാണ്. കലാരംഗത്തെ മികവിനാണ് രാജ്യം 2022 പത്മശ്രീ നൽകി സൗക്കർ ജാനകിയെ ആദരിച്ചത്. അടുത്ത നമ്മൾ നോക്കുന്നത് പത്മഭൂഷൺ ആണ്. ആകെ 17 പേർക്കാണ് 2022 പത്മഭൂഷൺ അവാർഡ്സ് ലഭിച്ചിട്ടുള്ളത്. ഓരോരുത്തരെയായിട്ട് നോക്കാം. ഒന്നാമത്തെ വ്യക്തി ഗുലാം നബി ആസാദ് ആണ്. ആരാണ് ഗുലാം നബി ആസാദ്? ജമ്മു കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഗുലാം നബി ആസാദ്. അടുത്തയാള് ബുദ്ധദേവ് ഭട്ടാചാര്യ, ബംഗാളിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ. രാജീവ് മെഹർഷി, മുൻ ഇന്ത്യൻ CAG ആയിരുന്നു രാജീവ് മെഹർഷി. 2022 പത്മഭൂഷൺ ലഭിച്ച അടുത്ത വ്യക്തികളെ നമുക്ക് നോക്കാം. കൃഷ്ണ എല്ല ആൻഡ് സുചിത്ര എല്ല, ആരാണ് ഇവരെ? കൃഷ്ണ എല്ല ആൻഡ് സുചിത്ര എല്ല ഭാരത് ബയോടെക് മേധാവികളാണ്. എന്താണ് ഇവരുടെ പ്രത്യേകത, എന്താണ് ഭാരത് ബയോടെക്കിന്റെ പ്രത്യേകത? കോവാക്സിൻ കണ്ടുപിടിച്ചത് ഭാരത് ബയോടെക് ആണ്. ആ ഭാരത് ബയോടെക്കിന്റെ മേധാവികളാണ് കൃഷ്ണ എല്ലയും സുചിത്ര എല്ലയും. അടുത്ത വ്യക്തി സൈറസ് പൂനേവാലയാണ്. ആരാണ് സൈറസ് പൂനേവാല? സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആണ് സൈറസ് പൂനേവാല. എന്താണ് ഇത്ര പ്രത്യേകത? സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പ്രത്യേകത എന്താണ്? നമ്മൾ ഈ കറണ്ട് അഫെയർ ഒക്കെ പഠിച്ചപ്പോഴത്തേക്കിനും കേട്ടൊരു പേരാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അല്ലെ. കോവിഷീൽഡ് ഡെവലപ്പ് ചെയ്തെടുത്തത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആണ്. അവിടുത്തെ ചെയർമാൻ ആണ് സൈറസ് പൂനേവാല. 2022 പത്മഭൂഷൺ ലഭിച്ച അടുത്തൊരു വ്യക്തിയാണ് എൻ ചന്ദ്രശേഖരൻ. അദ്ദേഹം ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനാണ്. എൻ ചന്ദ്രശേഖരൻ ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനാണ്. ഓക്കെ, അടുത്ത വ്യക്തിയെ നമുക്ക് നോക്കാം. സത്യനാരായൺ നാഥല്ല, ആരാണ് അദ്ദേഹം? മൈക്രോസോഫ്റ്റ് CEO ആണ് സത്യനാരായൺ നാഥല്ല. 2022 പത്മഭൂഷൺ ലഭിച്ചൊരു വ്യക്തിയാണ് സത്യനാരായൺ നാഥല്ല. അടുത്തത് സുന്ദർ പിച്ചയാണ്. എല്ലാവർക്കും അറിയാം ഗൂഗിളിന്റെ CEO ആണ് സുന്ദർ പിച്ചെ. അദ്ദേഹത്തിന് 2022 പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. അടുത്തൊരു വ്യക്തി ദേവേന്ദ്ര ജജാരിയ. എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മൾ കറണ്ട് അഫയേഴ്സിലൊക്കെ പിന്നെയും പഠിച്ചൊരു വ്യക്തിയാണ് ദേവേന്ദ്ര ജജാരിയ. പാരാലിമ്പിക്സിൽ 3 തവണ മെഡൽ നേടിയ ഏക ഇന്ത്യക്കാരനാണ് ദേവേന്ദ്ര ജജാരിയ. 2 തവണ അദ്ദേഹത്തിന് ലഭിച്ചത് സ്വർണ മെഡലാണ്. 2 സ്വർണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ദേവേന്ദ്ര ജജാരിയ. ഓക്കെ, അപ്പൊ 2022 പത്മ അവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും വ്യക്തികളെ, ഇത്രയും ഫാക്ട്സ് ആണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ആകെ എത്ര മലയാളികൾക്കായിരുന്നു 2022 പത്മ അവാർഡ്സ് ലഭിച്ചത്? ആകെ 4 മലയാളികൾക്കാണ് 2022 പത്മ അവാർഡ്സ് ലഭിച്ചത്. 4 പേർക്കും പത്മശ്രീ തന്നെയാണ് ലഭിച്ചത്. ഇനി എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ട്, നമ്മൾ ചെറിയ കോഡും ട്രിക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വലിയ അടിപൊളി കോഡൊന്നും അല്ലായിരുന്നു എങ്കിലും എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്, കുറച്ച് പേർക്കെങ്കിലും അത് ഉപയോഗപ്പെട്ടിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു റിവിഷൻ ടെസ്റ്റ് ആണ് ഇനി പറയുന്നത്. 3 ക്വസ്റ്റ്യനേ ഉള്ളൂ, അത് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, പത്മശ്രീയാണോ പത്മവിഭൂഷണാണോ പത്മഭൂഷണാണോ താഴെ ഞാൻ പറയുന്ന ആൾക്കാർക്ക് കിട്ടിയെന്നുള്ള കാര്യമാണ് നിങ്ങൾ പറയേണ്ടത്. ഒന്നാമത്തെ വ്യക്തി സോനു നിഗമാണ്. സോനു നിഗത്തിന് പത്മശ്രീയാണോ പത്മഭൂഷണാണോ പത്മവിഭൂഷണാണോ ലഭിച്ചത്? സോനു നിഗം. 2 വ്യക്തി ശോശാമ അയ്പ്. ശോശാമ അയ്പിന് പത്മശ്രീയാണോ പത്മഭൂഷണാണോ പത്മവിഭൂഷണാണോ ലഭിച്ചതെന്നുള്ള കാര്യമാണ് ഓർത്തെടുക്കേണ്ടത്. 3 വ്യക്തി കല്യാൺ സിംഗ് ആണ്. അദ്ദേഹത്തിന് പത്മശ്രീയാണോ പത്മഭൂഷണാണോ പത്മവിഭൂഷണാണോ കിട്ടിയെന്ന് നമ്മുടെ ട്രിക്കിലൂടെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നിങ്ങൾ പറയേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ ട്രിക്കൊന്നും അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു റിവിഷൻ ടെസ്റ്റ് ആയിട്ട് 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഓക്കെ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ താഴെ അത് കമന്റ് ചെയ്ത് പറയാം. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കമന്റ് ചെയ്ത് പറയാം.
നമ്മുടെ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഒന്ന് മറക്കാതെ ഓർക്കുക കേട്ടോ. അതേപോലെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അത്രയൊക്കെയുള്ളൂ, ഇനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്.